Hello, assalamu alaikum, welcome back to my channel. In the Mandatilla, the Ghee rice recipe, my turn, mintical curly, pressure cooker, the Yarakir Kamatuna, a do nature on the recipient in a tevito, Pengin and Namade, the Yarakir Tilla no harm. Adin Munde, Namade channel, Ajaita Ningakan, the English Church item channel, subscribe your marker there. Adin the doctor to run the bell like a wood and then able to say the acclaim. Adin and Namkuru. Pressure cooker എടുത്ത് അടുപ്പത്ത് വെക്കാം അത് ഒന്ന് ചൂടായി വന്ന ശേഷം നമുക്ക് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം അതിനു ശേഷം നമുക്ക് കുറച്ച് കറുവപ്പട്ട അതുപോലെ തന്നെ ഏലക്കായ ഗ്രാമ്പു എന്നിവ ഇട്ടിട്ട് ചെറുതായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇത് ചെറുതായിട്ട് ഒന്ന് കൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം പിന്നാണ് ഇവിടെ ഒരു അഞ്ചാറ് ഏലക്കായും അതുപോലെ തന്നെ ഒരു മൂന്നാല് കഷ്ണം പട്ടയും പിന്നെ കുറച്ച് ഗ്രാമ്പാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതായിട്ട് ഒന്ന് മൂപ്പായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് അത് നമുക്ക് അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മൾ സാധാ പച്ചവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിത് ഒന്ന് ഇളക്കി നോക്കാം ഉപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് തിളപ്പിക്കാൻ വെക്കാം വെള്ളം നല്ലപോലെ വെട്ടി തിളച്ച് വരുന്നുണ്ട് നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കണം അപ്പം ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് ഞാനിവിടെ 4 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അരി നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ കയ്യിൽ ക്യാരറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടെ ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും അപ്പോൾ നമ്മളിത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഇപ്പോൾ 2 വിസിൽ വന്ന് അതിൻ്റെ ആവിയെല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട് നമ്മുടെ ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ കയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി എന്നിവയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നു നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഗീ റൈസ് ആണിത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പികളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നവരായിരിക്കും അതുവരേക്കും ബൈ താങ്ക് യു